ഇന്ന് ഞാൻ പരിപ്പ് വെച്ചിട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ കളറ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ മഞ്ഞ കളറുള്ള പരിപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇത് മസൂർ ദാലാണ്. ഇത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അര കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു മുരിങ്ങാക്കായ കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതിനുശേഷം എരിവിനായിട്ട് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇനി ഇത് വേവാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം അങ്ങ് ചേർക്കണ്ട. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിന് വെയിറ്റ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയം തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള പ്രഷർ പോയിട്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇതേ കുക്കർ തുറന്ന് നോക്കി, പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. മുരിങ്ങാക്കായൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. രണ്ട് വിസിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള മുരിങ്ങാക്കായൊക്കെ ഉടഞ്ഞു പോവും. ഒരു വിസിൽ വന്നാൽ മതി, ഇത് കറക്റ്റായിട്ടുള്ള പരുവായിട്ട് നമുക്ക് കിട്ടും. നല്ല തിക്കായിട്ടാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നായിട്ട് നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. ഒരു പാൻ വെച്ച് ചൂടായാൽ വെളിച്ചെണ്ണ ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ശകലം കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ട് വഴന്ന് വന്നാൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കൊരുപാട് ലൂസാവണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടേ ഉള്ളൂ. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ പരിപ്പ് കറിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങാക്കായ പരിപ്പ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതും കൂട്ടിയിട്ട് ചോറുണ്ണാനായിട്ട് നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.